കുറേ നാളിന് ശേഷം നമ്മൾ ഐ ലവ് മൈ കേരള ഫുഡിലൂടെ ഇന്ന് ഒരു ചട്ടിച്ചോറാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരുപാടൊന്നും ചെയ്യാനില്ലാത്ത കുറച്ച് എളുപ്പമായിട്ടുള്ളൊരു ചട്ടിച്ചോറ്. അപ്പം നമുക്ക് ചട്ടിച്ചോറ് ഉണ്ടാക്കാം. ഇപ്പം സ്റ്റൗവിൽ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക 150 ഗ്രാം വൃത്തിയാക്കിയിട്ടുള്ള പ്രോൺസ് ഇടാം. കാൽ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിടാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പിടാം ഇതിലേക്ക്. ഒരു ചെറിയ പീസ് കൊടമ്പുളി ഇടാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. ഇതിപ്പം വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചതച്ച മുളക് ചേർക്കാം. അത് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി മുരിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് മസാല ചട്ടിയിൽ ഇരുന്നോട്ടെ. നമുക്ക് ചോറിട്ടത് ഇളക്കാനുള്ളതാ ഇനി. അപ്പൊ നമുക്ക് ഈ ചട്ടിയിലേക്ക് 1 കപ്പ് ചോറിടാം. ഇത് കുത്തരിയാണ്, കുത്തരി ചോറാണ് ചേർക്കാം. ഒന്നെന്നുള്ളത് 1.5 കപ്പായാലും കുഴപ്പമില്ല. ഞാനിപ്പം എനിക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം ചോറിട്ട് നമ്മൾ പെരട്ടി എടുത്തിട്ടുണ്ട് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത ചട്ടിയിൽ. നമുക്കിനി ഇത് കഴിക്കാനായിട്ട് എടുക്കാം. ഇനി ഈ പെരട്ടി എടുത്ത ചോറിന്റെ മുകളിലേക്ക് നമുക്ക് ചെമ്മീനും കൂടെ അയക്കാം. നമുക്ക് വെജിറ്റബിൾ എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് നമുക്ക് ബീൻസ് മെഴുക്കുവരട്ടി എടുക്കാം.
അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അതിന് കൂടെ കഴിക്കാനായിട്ട് ബീൻസ് മെഴുക്കുപുരട്ടിയുണ്ട്, പിന്നെ നെല്ലിക്ക ചമ്മന്തി.